യാത്രകൾ എപ്പോഴും പുതിയ അനുഭവം തരുന്ന, പുതിയ അറിവുകൾ തരുന്ന ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ ചിലതൊക്കെ മറക്കാനും നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കേൾപ്പുള്ള ഒന്നാണ് യാത്രകൾ. വരന ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ എന്ന ക്യാരക്ടർ പറയുന്ന പോലെ, പോകുന്ന യാത്രകൾക്കൊരു അർത്ഥമുണ്ടാവുന്നത് തിരിച്ചു വരാൻ നമ്മളെ കാത്തിരിക്കാനും ഒരു ഇടമുള്ളതുകൊണ്ടാണ്. ഹോം, യോ ഹോം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടിരിക്കേണ്ട റോഡ് മൂവീസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഇതൊരു സപ്ലോട്ടായിട്ട് വരുന്ന ചിത്രങ്ങളും ഈ വീഡിയോയിലൂടെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ വി ഗോ. രണ്ടായിരത്തി 2014 വികാസ് ബഹൽ ഡയറക്റ്റ് ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് ക്വീൻ. കങ്കണ റണോത്ത് പ്രൊട്ടോഗണിസ്റ്റായിട്ട് വരുന്ന ഈ ഫിലിമിൽ ലിസ ഹൈഡൻ, രാജ്കുമാർ റാവോ എന്നിവർ സപ്പോർട്ടിംഗ് റോൾസിലും വരുന്നുണ്ട്. റാണി മെഹ്റ ഡൽഹിയിൽ നിന്നുള്ള ഒരു പഞ്ചാബി വുമണാണ്. കല്യാണത്തിൻ്റെ തലേന്ന് വിജയ് റാണിയോട് തന്നെ മാരേജ് ചെയ്യാൻ വിജയ്ക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നു. പുറത്തുള്ള ജീവിതം കാരണം തൻ്റെ ജീവിതശൈലി എല്ലാം മാറിയിരിക്കുന്നു എന്ന് വിജയ് പറയുന്നു. അതുകൊണ്ട് റാണിയുടെ ഹാബിറ്റ്സൊന്നും തനിക്ക് ചേരില്ല എന്ന് വിജയ് പറയുന്നുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കംപ്ലീറ്റ് റാണി റാണിയുടെ റൂമിൽ അടച്ചിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു വാശിക്ക് പാരീസും ആംസ്റ്റർഡാമിലോട്ടൊക്കെ ഹണിമൂൺ പാക്കേജ് ബുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്നൊരു സമാധാനം കിട്ടാൻ വേണ്ടി പൊക്കോട്ടെ എന്ന ആറ്റിറ്റ്യൂഡിൽ റാണിയുടെ പാരൻസും ട്രാവൽ ചെയ്യാൻ സമ്മതിക്കുന്നു. പിന്നീട് നല്ല രസകരമായിട്ട് കാണാൻ പറ്റുന്ന ചിത്രമാണ് ക്വീൻ. 2015 സുജീത് സർക്കാർ ഡയറക്റ്റ് ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് പീക്കോ. ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, ഇർഫാൻ ഖാൻ എന്നിവർ പ്രധാന വേഷത്തിൽ ഈ ഫിലിമിൽ വരുന്നുണ്ട്. പീക്കു ബാനർജി ഒരു ബംഗാളി ആർക്കിടെക്റ്റാണ്, എന്ന ഡൽഹിയിലാണ് ജീവിക്കുന്നത്. 70 വയസ്സായ വീഡോവറായ അച്ഛൻ്റെ ഒപ്പം ക്രോണിക് കോൺസ്റ്റിപ്പേഷനുള്ള ഒരു ഹൈപ്പോകോൺഡ്രിയാക് പേഴ്സണാണ് പീക്കുവിൻ്റെ അച്ഛനായ ഭാസ്കർ. റാണ ചൗധരി ഒരു ടാക്സി ഡ്രൈവറാണ്. പീക്കു റാണയുടെ റെഗുലർ ക്ലയൻ്റാണ്. പീക്കുവിൻ്റെ ജോലി കാരണവും ഭാസ്കറിൻ്റെ സ്വഭാവം കാരണവും റാണ നല്ല ഇറിറ്റേറ്റഡാണ്. പീക്കുവിനെ കൊൽക്കത്തയിലെ ആൻസസ്ട്രൽ ഹോം വിൽക്കണം, പക്ഷേ ഭാസ്കറിന് അത് ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഭാസ്കറിന് കൊൽക്കത്തയിലോട്ട് ട്രാവൽ ചെയ്യാൻ തോന്നും. അച്ഛന് കുറേ ഇഷ്യൂസുള്ള കാരണം ഒറ്റയ്ക്ക് വിടാൻ പീക്കുവിനും ആഗ്രഹമില്ല. ഭാസ്കറിനാണെങ്കിൽ കാറല്ലാതെ വേറൊരു മാർഗ്ഗനെയും ട്രാവൽ ചെയ്യാനും ഇഷ്ടമില്ല. പക്ഷേ പീക്കുവിൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം മറ്റുള്ള ടാക്സി ഡ്രൈവേഴ്സ് ഭാസ്കറിൻ്റെ കൂടെ പോവാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് റാണ കൂടെ പോകുന്നു. അങ്ങനെ നല്ല എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഫിലിമാണ് പീക്കു. 2010 എൻ ലിംഗു സ്വാമി ഡയറക്റ്റ് ചെയ്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ഫിലിമാണ് പയ്യ. കാർത്തി തമന്ന എന്നിവരാണ് പ്രധാന വേഷത്തിൽ ഈ ഫിലിമിൽ വരുന്നത്. ശിവ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തൊരു കെയർ ഫ്രീ പേഴ്സണാണ്. ശിവ ഒരു ലോയൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ തന്നെയുണ്ട്. പ്രിയയാണ് ശിവയുടെ ആ ഗ്രൂപ്പിലെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു ദിവസം ബസ്സിൻ്റെ അരികിൽ വെച്ച് ചാരുലത എന്ന പെൺകുട്ടിയെ കാണുന്നു. പെട്ടെന്ന് ശിവക്ക് ഒരുതരം അട്രാക്ഷൻ തോന്നുന്നു. പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞ് പ്രിയ കഷ്ടപ്പെട്ട് ശിവക്ക് ഒപ്പിച്ചു കൊടുത്ത ഇൻ്റർവ്യൂ മനഃപൂർവ്വം ശിവ മിസ്സാക്കുന്നു. പിന്നീടൊരു ദിവസം ശിവ താൻ ഡ്രൈവ് ചെയ്തിരുന്ന മിസ്റ്റുബിഷി ലാൻസറിൻ്റെ ഓണറിനും ഫാമിലിയും റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് മുന്നിൽ ചാരുലത പ്രത്യക്ഷപ്പെടുന്നതും റെയിൽവേ സ്റ്റേഷനിലോട്ട് എന്തിനാ വന്നെന്ന് പോലും ശിവ മറക്കുന്നു. ചാരുലതയും അങ്കിളിനെയും ചെന്നൈയിലോട്ട് കൊണ്ടുവിടാൻ പറ്റുമോയെന്ന് ശിവയോട് ചോദിക്കുന്നു. ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞെങ്കിലും ചാരുവിനെ കണ്ടതും ചെന്നൈയിലോട്ട് പോവും എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ശിവ കാറിലോട്ട് കയറ്റുന്നു. പിന്നീട് കംപ്ലീറ്റായൊരു റോഡ് മൂവി സെറ്റപ്പിലാണ് ഈ ഫിലിം പോകുന്നത്. 2014 ഇംതിയാസ് അലി ഡയറക്റ്റ് ചെയ്തൊരു ഇന്ത്യൻ റോഡ് ഡ്രാമ ഫിലിമാണ് ഹൈവേ. രണ്ദീപ് ഹുദയും ആലിയ ഭട്ടും പ്രധാന വേഷത്തിൽ വരുന്നൊരു ഫിലിമാണ് ഹൈവേ. വീര ത്രിപാഠി ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിച്ച് ബിസിനസ് ടൈക്കൂണിൻ്റെ മകളാണ് വീര. കല്യാണത്തിൻ്റെ ഒരു ദിവസം മുന്നേ വീര ഫിയാൻസിയായ വിനയുമായി ഒരു ഡ്രൈവ് പോകുന്നു. പക്ഷേ വിനയിനെ വീരയ്ക്ക് ഇഷ്ടമില്ല. എന്നാൽ പെട്രോൾ സ്റ്റേഷൻ്റെ അവിടെ വെച്ച് വീരയെ കിഡ്നാപ്പ് ചെയ്യുന്നു. വീരയെ തട്ടിക്കൊണ്ടുപോകുന്ന ഈ ഗ്യാങ്ങിന് വീരയുടെ അച്ഛന് ഗവൺമെൻറ് ലിങ്ക് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒന്ന് പാനിക്കാവുന്നു. പക്ഷേ മഹാബീർ ഭാട്ടി എന്ന ഈ ഗ്യാങ്ങിലെ ഒരു മെമ്പർ എന്ത് വന്നാലും വരുന്നോടത്ത് വെച്ച് കാണാം എന്ന ആറ്റിറ്റ്യൂഡിൽ വീരയെ കടത്തിക്കൊണ്ടുപോകുന്നു. പോലീസ് ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പല സിറ്റീസിലൂടെയും വീരയെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ വീരയെ പോലീസ് കണ്ടെത്തുമ്പോൾ വീരയ്ക്ക് ഈ യാത്ര ഇഷ്ടമായി, വീട്ടിലോട്ടോ പഴയ ജീവിതത്തിലോട്ടോ പോവണ്ട എന്ന് വീര പറയുന്നു. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട നല്ലൊരു ഫിലിമാണ് ഹൈവേ. 2013 അയാൻ മുഖർജി ഡയറക്റ്റ് ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് യേ ജവാനി യേ ദിവാനി. രൺബീർ കപൂർ, ദീപിക പദുക്കോൺ, ആദിത്യ റോയ് കപൂർ, കൽക്കി കോച്ലൻ എന്നിവർ പ്രധാന വേഷത്തിൽ എത്തുന്ന ഫിലിമാണ് യേ ജവാനി യേ ദിവാനി.
നയന തൽവർ. പഠിത്തത്തിൽ മുഴുകിപ്പോയൊരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ക്ലാസ്സിൽ ടോപ്പറാണെങ്കിലും ഇൻട്രോവേർട്ട് സ്വഭാവം കാരണം പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട് നയനക്ക്. പക്ഷേ പഴയ ക്ലാസ്മേറ്റായ അതിഥിയെ കാണുമ്പോൾ അതിഥിയും പഴയ ക്ലാസ്മേറ്റ്സും പോകുന്ന മണാലി ട്രിപ്പിലോട്ട് നയനയും ഒരു ഇമ്പൾസീവ് ഡിസിഷൻ എടുത്ത് കൂടെ പോകുന്നു. അവിടെ നയന ബണിയെ കാണുന്നു, എ.കെ.എ. കബീർ തപ്പർ. ലോകം മൊത്തം സഞ്ചരിക്കാനാണ് ബണിയുടെ ഡ്രീം. പക്ഷേ സെറ്റിൽഡ് ആവാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ബണി. തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മൈൻഡ് ചെയ്യാത്ത ഒരു ഇറസ്പോൺസിബിൾ പേഴ്സണാണ് ബണി. മണാലിയിലോട്ട് ട്രാവൽ ചെയ്യുന്നതും നേനക്ക് പുതുതായിട്ട് എന്തൊക്കെയോ കിട്ടി എന്ന് തോന്നുമ്പോൾ സ്റ്റിൽ അതൊക്കെ നഷ്ടപ്പെട്ടു എന്നൊരു ഫീലും നേനക്ക് വരുന്നുണ്ട്. ഞാൻ ഒരുപാട് വട്ടം റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ളൊരു ഫിലിമാണ് ഏ ജവാനി ഏ ദിവാനി. ഈ ലിസ്റ്റിലെ ഒരു സിനിമയും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക, കണ്ടതാണെങ്കിൽ കാണാത്തവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.